കോവിഡ് മഹാമാരിയിൽ ജനജീവിതം ദുസ്സഹമാകുമ്പോൾ തിരുവനന്തപുരത്തെ സാധാരണക്കാരുടെ ആശ്രയമാണ് കുടുംബശ്രീ ബസാർ. 20 രൂപയ്ക്ക് ഊണ് നൽകുന്ന ഈ രീതി ഏറെ അഭിനന്ദനാർഹമാണ്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ SNV സ്കൂളിന് എതിർവശത്തുള്ള കുടുംബശ്രീ ഹോട്ടൽ ഇടിഞ്ഞു വീഴാറായി എന്ന് നിരവധി തവണ പലരും അധികാരികളോട് പറഞ്ഞിട്ടും ആരും ഗൗനിച്ചില്ല. ഇത് നമ്മൾ രേഖാമുഖേന ആദ്യത്തെ മേയറിൽ നിന്നപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു. അവര് അവരുടെ അഭിമാനമാണ് ഞങ്ങൾ കാക്കുന്നത്. ബിൽഡിംഗിന്റെ ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ബിൽഡിംഗിലെ ഭിത്തിയൊക്കെ പൊട്ടി തലേ കൂടെ മറിയാൻ കണക്കൊക്കെ ഇരിക്കുന്നു. അതിന്റെ സൈഡിലെ മതിലൊക്കെ മറിഞ്ഞ് വീണു. ഇനി ഇത് അകത്തുള്ളതാണ് ഞങ്ങളുടെ തലേ കൂടെ, ഈ 10 സ്ത്രീകളുടെ തലേ കൂടെ. ഇത് ഞങ്ങൾ നേരത്തെ ഇരുന്ന മേയർക്ക് ഞങ്ങൾ പരാതി കൊടുത്തു. ഇപ്പം ഇരുന്ന സെക്രട്ടറിക്ക് ഞങ്ങൾ രേഖാമുഖേന പരാതി കൊടുത്തു. പക്ഷേ ഇവിടെ ഏതൊന്നും ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നടന്നിട്ടില്ല. അന്വേഷണം മെനിഞ്ഞാന്നൊരു ഉദ്യോഗസ്ഥൻ ഇത്രയും കൊടുത്തിട്ട് 1 വർഷവും 2 മാസവും നിങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പം ഞങ്ങൾക്ക് വന്ന് ഇതൊക്കെ നോക്കരുത്. അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങൾ ഈ ഭാഗത്തോട്ട് പോകരുത്, ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് എന്ത് ചെയ്യാം. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളെ നമ്മളൊരു തൊഴിലായിട്ട് നമ്മളിപ്പം കണ്ടു. നമ്മൾ ഈ വന്ന ജനങ്ങൾക്ക് അത്രയും ഈ ഫുഡ് കൊടുക്കുന്നത്, ഒരു ദിവസം അടച്ചിട്ടാൽ ഈ ജനങ്ങൾ അത്രയും ഇവിടെ വന്ന് ഇല്ലേ 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 എന്ന് കാത്ത് കെട്ടി നമ്മളാണ് വരുന്ന മറുപടി കൊടുക്കുക. ഇവിടെ നിന്ന് ആരും വന്ന് ഈ മറുപടി കഴിഞ്ഞ ഞങ്ങളാണ് ഈ വരുന്ന ജനങ്ങൾക്ക് മുഴുവൻ മറുപടി കൊടുക്കുക. ചെമ്മരിടിഞ്ഞ് ഇരിക്കുന്നു പറയാൻ പറ്റുമോ? ഡ്രെയിനേജ് ബ്ലോക്കാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ കുടിവെള്ളം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വേണ്ടി വന്ന ഈ ചെമ്മരി മറിഞ്ഞോടെ ആ പൈപ്പിൻ്റെ കണക്ഷൻ പൊട്ടി ടോയ്ലറ്റിലും വെള്ളമില്ല. അപ്പോൾ നമ്മൾ 10 സ്ത്രീകൾക്ക് ഈ ടോയ്ലറ്റിൽ പോകേണ്ട ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഇന്ന് 2 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ അറിയിച്ചു. ഞങ്ങൾ വോയിസ് മെസ്സേജ് അയച്ച്, ഞങ്ങൾ ഗ്രൂപ്പിൽ ഇതിൻ്റെ വീഡിയോ എടുത്തയച്ച്. പക്ഷേ മനസാക്ഷിയുള്ളവരാണെങ്കിൽ എന്താണ് ഞങ്ങളുടെ അടുത്തുള്ള? ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. നിരവധി പേർ ജോലി ചെയ്യുന്നതും സാധാരണക്കാരായവർക്ക് പ്രയോജനപ്രദവുമായ ഈ ഹോട്ടലിന്റെ ദുരവസ്ഥയിൽ എന്തുകൊണ്ട് മേയറിന് ഇടപെടാനാകുന്നില്ല? ഈ സബ്സിഡി കൊണ്ടാണ് നല്ല ശമ്പളമായിട്ട് എടുത്ത് വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് അരി വാങ്ങിക്കുന്നത്. 4 മാസം കൊണ്ട് സബ്സിഡി ഇല്ല പറഞ്ഞു. ഇലക്ഷൻ ആയെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ 1 മാസമായി. അത് കഴിഞ്ഞിട്ട് ഈ മാസമായിട്ട് ഒരു അനുഭവമില്ല. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയാണ് ഇതിനെ തുടങ്ങി ഇറങ്ങുന്നത്. ശക്തമായ മഴയിലും കാറ്റിലും ഈ ഹോട്ടൽ ഇടിഞ്ഞു വീണ് ആളുകൾ മരണപ്പെട്ടിട്ടേ അധികൃതർ ഇടപെടുകയുള്ളോ? ഗവൺമെന്റ് അല്ലെങ്കിൽ ആരായിരുന്നാലും ഞങ്ങളെ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. 1 കാര്യം, ഞങ്ങൾ ഈ 10 എണ്ണം ഉണ്ട്, എപ്പോഴാണോ ഈ മണ്ണിന്റെ അടിയിലാവണമെന്ന് ഞങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹോട്ടലിന്റെ ഒരു സൈഡ് തകർന്നു വീണു. ഇത് ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ഈ കാലാവസ്ഥയിൽ ഈ കെട്ടിടം ഉടൻ നിലം പൊത്തും. അപകടത്തിൽ ജീവഹാനികൾ ഉണ്ടാകാതിരിക്കാനും ഈ ജനോപകാരമായ പ്രവർത്തനം തുടരാനുമുള്ള മുന്നറിയിപ്പായി ഇതിനെ കരുതണം. ഞങ്ങള് ഊണ് 1000-1500 ഊണ് വരെ ഇവിടുന്ന് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ വന്ന് വാങ്ങണമുണ്ട്. 20 രൂപ ഊണാണ് ഇവിടെ നിന്ന് പോകുന്നത്. നല്ല ഗവൺമെന്റിൽ നിന്ന് 10 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. ആൾക്കാർ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ഞങ്ങളെ പറ്റി പറയുന്നത്. ഞങ്ങള് വെളുപ്പിന് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്നും തണുത്ത ആഹാരമൊന്നും ഇവിടുന്ന് കൊടുക്കുന്നില്ല, എല്ലാം ചൂടോടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഗവൺമെന്റിൽ നമുക്ക് 10 രൂപ സബ്സിഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം 4 മാസം കൊണ്ട് നമുക്ക് സബ്സിഡി കിട്ടുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ രാവിലത്തെ കാപ്പി 20 രൂപ, ഉച്ചയ്ക്ക് ഊണ് 20 രൂപ, പിന്നെ ഡിന്നറും കൊടുക്കുന്നുണ്ട് 20 രൂപയ്ക്ക്. സാധാരണക്കാരന് അന്നം നൽകുന്ന ഈ നഗരസഭാ കെട്ടിടം സംരക്ഷിക്കാൻ പോലും മേയർക്ക് കഴിയുകയില്ലേ? നഗരത്തിൽ അനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങളൊക്കെ പലരും വിളിച്ചു പറയാറുണ്ട്. അതോടൊപ്പം കൌൺസിലർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഘട്ടം ഘട്ടമായി നമുക്ക് നമ്മുടെ നഗരത്തിനെ ഏറ്റവും മികച്ച മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നഗരമാക്കി മാറ്റാം. അതിന് നിങ്ങളോടൊപ്പം ഒരു മേയർ എന്നുള്ള നിലയിൽ ഉണ്ടാകും. ഏറെ പ്രതീക്ഷയോടെ വന്ന മേയർ ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാകുന്നില്ല എന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാനാകുന്നില്ല എന്നതുകൊണ്ടാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.